കെജി ജോർജിന് പകരം പിസി ജോർജിന്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ കെപിസിസി പ്രസിഡന്റ് കെ സുധാകരന്റെ സമനില തെറ്റിയോ എന്നൊരു സംശയം. അദ്ദേഹത്തിന്റെ മനോനില എത്രയും വേഗം പരിശോധിക്കണം. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാ, അല്ലാതെ ചുമ്മാ ഒരു സാധാരണ പ്രവർത്തകനല്ല. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുകയും ചെയ്യുകയുമൊക്കെ ചെയ്താൽ അത് കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിനാണ് നാണക്കേട്. ഇതുപോലെയാ ഓരോ സംഭവമെന്നും നമ്മൾ മനസ്സിലാക്കണം. കെ പി സി സി പ്രസിഡന്റിൻ്റെ കസേരയിൽ പ്രഗത്ഭരായ പലരും ഇരുന്നിട്ടുണ്ട്. പക്ഷേ സുധാകരനെ പോലെ ഒരാൾ ഉണ്ടായിട്ടേയില്ല. സുധാകരനെ വലിയ പ്രതീക്ഷയോടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല ജനങ്ങൾ പോലും സ്വീകരിച്ചത്. ഓരോ മലയാളിയും സുധാകരൻ ഇതെന്ത് പറ്റിയെന്നാണ് ആളുകൾ പരസ്പരം ചോദിക്കുന്നത്. ആദരാഞ്ജലികൾ അർപ്പിച്ചത് കേട്ട പി സി ജോർജ് പൊട്ടിച്ചിരിച്ചു. അതങ്ങനെയല്ലേ, ആരായാലും പൊട്ടിച്ചിരിക്കുകയല്ലേ ചെയ്യൂ. ഏതായാലും ഇതോടെ പരേതൻ എന്ന പേരും ജോർജിന് കിട്ടി. സുധാകരൻ്റെ അനുശോചനവും താൻ മരിച്ചിട്ടില്ല ജീവിച്ചിരിപ്പുണ്ടെന്ന പി സി ജോർജ് സുധാകരന് നൽകിയ മറുപടിയും സൈബറിടങ്ങളിൽ ചിരി പടർത്തിയെന്ന് മാത്രമല്ല വൈറലാവുകയും ചെയ്തു. സംവിധായകൻ കെ ജി ജോർജിൻ്റെ വിയോഗത്തെക്കുറിച്ച് ചാനൽ റിപ്പോർട്ടർമാർ ചോദിച്ചപ്പോഴാണ് സുധാകരൻ അബദ്ധം വിളമ്പിയത്. ഓർക്കാൻ ഒരുപാട് ഉണ്ട് അദ്ദേഹത്തെക്കുറിച്ച്. നല്ലൊരു പൊതുപ്രവർത്തകനായിരുന്നു, നല്ലൊരു രാഷ്ട്രീയ നേതാവായിരുന്നു, കഴിവും പ്രാപ്തിയുമുള്ളയാളാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ആർക്കും മോശം അഭിപ്രായമില്ല, ഞങ്ങൾക്ക് അദ്ദേഹത്തോട് സഹതാപമുണ്ട്, വിയോഗത്തിൽ ദുഃഖമുണ്ട്. ഇതായിരുന്നു സുധാകരൻ്റെ മറുപടി. ഏതായാലും സുധാകരൻ സമ്മതിച്ചല്ലോ, പി സി ജോർജ് നല്ലൊരു രാഷ്ട്രീയ നേതാവായിരുന്നെന്നും കഴിവും പ്രാപ്തിയുമുള്ള ആളാണെന്നും ഞങ്ങൾക്കാർക്കും മോശം അഭിപ്രായമില്ലെന്നും. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ജോർജിനെ കൂടി മുന്നണിയിൽ എടുത്തുകൂടാ? ജോർജ് എങ്ങുമില്ലാതെ ആരും കൂട്ടാത്തത് കൊണ്ട് അലഞ്ഞുതിരിഞ്ഞ് നടക്കുമല്ലേ? കൂടെ കൂട്ടി അടുത്ത തവണ പൂഞ്ഞാറിൽ മത്സരിപ്പിക്കാമല്ലോ. കെട്ടിവെച്ച കാശ് കിട്ടില്ലെങ്കിലും ഒന്ന് പരീക്ഷിക്കാമല്ലോ. ജോർജിനാണെങ്കിൽ ഇപ്പോൾ കടുത്ത കോൺഗ്രസ് പ്രേമമാണ്. കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോൾ 100 നാവാ ജോർജിന്. എൽ ഡി എഫ് ഏതായാലും കൂട്ടില്ല, പിന്നെ ബി ജെ പി 7 തടുപ്പിക്കില്ല. എന്തെങ്കിലും രക്ഷയുണ്ടെങ്കിൽ അത് യു ഡി എഫ് മാത്രമാണ്. സുധാകരൻ മുൻകൈയെടുത്ത് അതൊന്ന് ശരിയാക്കണം.